പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉജ്ജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും മങ്ങളുടേതാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. നമുക്ക് സമാധാനം. ലോകത്തെയും അതിലെ സകല ജനാചരങ്ങളെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ. മനുഷ്യവംശത്തിന് നാശകാരികളായിട്ടുള്ള ജീവിതങ്ങളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് സംരക്ഷിക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകുവാനും കൃതജ്ഞതാപൂർവം അങ്ങയെ സ്തുതിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. ഈജിപ്തിലും സാനലും വെച്ച് അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങൾ അവർ മറന്നു കളഞ്ഞു. കുടിക്കാൻ കൊള്ളാത്ത വണ്ണം ആറ്റിലെ വെള്ളമെല്ലാം രക്തമാക്കി മാറ്റി. അവരെ ശല്യപ്പെടുത്തുവാൻ വേണ്ടി ഈച്ചകളെയും തവളകളെയും അവിടുന്ന് അവരുടെ മേലയച്ചു. അവരുടെ വിളവുകൾ വെട്ടുകിളിക്കും, അവരുടെ പ്രയത്നഫലം ചാഴികൾക്കും അവിടെ നേരെയായി കൊടുത്തു. പിതാക്കന്മാരുടെ പാപങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ അങ്ങ് ശിക്ഷിക്കരുതേ. അങ്ങയുടെ അനന്തമായ കാരുണ്യം ഞങ്ങളുടെ സഹായത്തിനെത്തട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനുഷ്യവംശത്തിന് നാശകാരികളായിട്ടുള്ള ഈ ജീവികളെ തിരുസഭ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഞങ്ങൾ വിലക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും അവിടുത്തെ പുത്രനായ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെയും പിതാവിലും പുത്രനിൽ നിന്ന് പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജീവികൾ ഇവിടെ നിന്നും മാറിപ്പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മനുഷ്യവംശത്തിന് ഉപദ്രവകാരണമാകാത്ത വിധം ഇവ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമാകട്ടെ. ഈജിപ്തിലെ അടിമത്ത കാലത്തെ പീഡകളിൽ നിന്നും ഇസ്രായേൽക്കാരെ കാത്തുരക്ഷിച്ച കർത്താവെ, ഉപദ്രവകാരികളായിട്ടുള്ള ഈ ജീവികളുടെ ശല്യത്തിൽ നിന്നും ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് സംരക്ഷിക്കണമേ. അങ്ങനെ ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.